13 ഹലോ, നമസ്കാരം. സിജു വിൽസൺ. എൻ്റെ ഏറ്റവും പുതിയ സിനിമ 19th century തിയേറ്ററിലുണ്ട്. അപ്പോൾ ചരിത്രമാണ്, നിങ്ങൾ തന്നെയാണ് വിജയിപ്പിക്കേണ്ടത്. അപ്പോൾ വിനാൻ സാറാണ് ഇതിൻ്റെ ഡയറക്ടർ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. കറക്റ്റാണ്, കറക്റ്റാണ്, പെർഫെക്റ്റ്, ഓക്കെ. അപ്പോൾ ഒരു പോയിന്റ് കിട്ടിയിരിക്കുന്നു. അതിൻ്റെ കൂടെ ഒരു സ്പിന്ന് വേണം, എക്സ്ട്രാ. ഒരു എക്സ്ട്രാ സ്പിന്ന് എടുത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റും കൂടി കിട്ടും, കറക്റ്റായിട്ട് പറഞ്ഞ. ഇല്ലെങ്കിൽ 2 points പോവും. ഞാൻ വിചാരിച്ചത് പട്ടി ഓരിയിടിയായിരുന്നു. എന്തിനാടാ ഇങ്ങനെ ഓരിയിടി? കുമാരി അമ്മയോട് നീ മാപ്പ് പറഞ്ഞതായിട്ട് കണക്കാക്കിയാ മതി കേട്ടോ. ലാസ്റ്റ് സ്പിൻ ശ്രീ. 10 Let's open number 10. കൊച്ചി നദീഫ, ട്രൈ ചെയ്യാ. എത്ര പതി, എന്റെ പേര് എന്തൊക്കെ അറിയാ? പൊടി പോൻ പറഞ്ഞ ചെട്ടും കിരിക്കട ജോസ് ചത്തേ. ഒറിജിനൽ ആണെന്ന് പറയില്ലടാ, അത്രക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് വരുമ്പോ ഒന്നുകൂടെ ആർട്ടിഫിഷ്യൽ ആവും. ഞാൻ ശ്രമിച്ചു. അതെ, അപ്പോ 2 പോയി, ഇവിടെ ഒരു പോയിന്റ് കിട്ടി. അപ്പോ ഇന്നത്തെ വിജയി ഡിപ്പ്. അവരുടെ 2 സ്റ്റാർസ് കാണുന്നതിന് മുമ്പ് ടിൻചേട്ടാ പ്ലീസ് കം. അപ്പൊ ഡിപ്പിന്റെ ഇനി ലിസ്റ്റില് 2 അല്ലേ, മേഘനാഥൻ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ. ആരാണ് ആദ്യം? ആദ്യം മേഘനാഥൻ. മേഘനാഥൻ, ഓക്കെ. സാറിനറിയോ, KPC ഗ്രൂപ്പ് ആ കോൺട്രാക്ടറുടെ കൂടെ 12 ഞാൻ പണിയെടുത്ത്. അവര് വീട് പൂട്ടി പുറത്തു പോകുമ്പോ താക്കോല് എന്റെ കയ്യിലെ ഏൽപ്പിക്കാറ്. ഇന്ന് അവരെ ഒരു മുട്ടു സൂചി പോലും പോയിട്ടില്ല സാറേ. പിള്ളേരാ സാറേ, ഈ സ്റ്റുഡന്റ് പോലീസ് ഒക്കെ ഉണ്ടേ, ഇനിയിപ്പ എന്താ ചെയ്യുക? സാഗാവേ, ഞാൻ പഠിച്ച സഖാവ് എന്ന വാക്കിന്റെ അർത്ഥം സുഹൃത്ത് എന്നാണ്. സുഹൃത്തിനൊരാവശ്യം വന്നപ്പോ കൂടെ നിൽക്കുക എന്നുള്ളത് എന്റെ കടമയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പണ്ട് വർഗീയവാദികൾ കൊടികുത്തി വന്നപ്പോ കയ്യിൽ കിട്ടിയ കോലും വടിയും ഏന്തിക്കൊണ്ട് തലശ്ശേരിയിലെ ആരാധനാലയങ്ങൾക്ക് കാവൽ നിന്നിട്ടുള്ള രവിയേട്ടനെ പോലുള്ള മുതിർന്ന സഖാവിനോടുള്ള ബഹുമാനം വെച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഒരു വിപ്ലവം ചെറുതല്ല സഖാവ്. പണ്ടൊരു ന്യൂ ഇയർ എന്നാണ് ഞാൻ ആദ്യമായി കുമരഗിരി കാണുന്നു. തീരെ ചെറുപ്പത്തിലെ ദേ ആ മുമ്പിലിരിക്കുന്ന മോനെ പോലെ. അന്ന് എൻ്റെ അപ്പൻ ഇളയപ്പനോട് പറഞ്ഞൊരു കാര്യം ഇന്നും എൻ്റെ കാതിലുണ്ട്. ഒരു മൂളിപ്പാട്ടെങ്കിലും പാടാത്ത, അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും പ്രണയിക്കാത്തായിരുന്നെ കുമരംഗിരിയിൽ ഉണ്ടാവില്ല എന്ന്. കുമരംഗിരിയിൽ വന്നിറങ്ങിയപ്പോൾ തന്നെ അപ്പനും ഇളയപ്പനോട് എന്നെ കൊണ്ടുവന്നത് ഈ പള്ളിക്കകത്തേക്കാണ്. വർഷങ്ങൾക്ക് ശേഷം ഈ പള്ളിക്കകത്തേക്ക് ഒരച്ഛനായി വന്നപ്പോൾ എൻ്റെ കണ്ണുകൾ അന്വേഷിച്ചത് ഇവിടെ നിധി പോലെ സൂക്ഷിച്ചിരുന്ന ആ അമൂല്യ വസ്തു ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടോ എന്ന്. ഉണ്ട്, അതിവിടെ തന്നെ ഉണ്ട്. കുമരംഗിരിയെ കുമരംഗിരിയാക്കിയ ഇവിടുത്തെ സംഗീതം. അടുത്തത് ജയ വിജയ മാല ഒരു പാട്ടാണ്. അവിരവ മോഹിനികൾ തിലമ്പളിൽ ഒരുങ്ങുന്നു, പൂങ്കാവലെ തിങ്കൾ നടലവാടാ. വരികൾ ഇറക്കി വിട്ടു
ഇവിടുന്ന് ത്രോട്ട് ഓപ്പൺ ആക്കി പാടുന്ന ടിബിനെ, ഈ മേഘനാഥനും വിഷ്ണു ഉണ്ണികൃഷ്ണൻ തമ്മിൽ ചെറിയൊരു വേരിയേഷൻ ഉള്ളൂ അല്ലെ ശരിക്കും ശബ്ദത്തിൽ, അത് നിങ്ങൾ ട്യൂൺ ചെയ്തെടുക്കുന്ന നിങ്ങളുടെ ബ്രില്യൻസ് ഉണ്ട്. കാരണം ആ ശൈലി മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ രണ്ടെണ്ണം ഇപ്പോ ബേസ് ആയിട്ടുള്ള ഒരു സാധനം അല്ലെങ്കിൽ ട്രിബിൾ ആയിട്ടുള്ളത് മാറ്റിയെടുക്കുമ്പോൾ നമുക്ക് വ്യത്യാസം തോന്നി. ഇതങ്ങനെയല്ല, ചെറിയ വ്യത്യാസമുള്ളൂ അല്ലെ. സാറിനറിയോ, കെ പി സി ഗ്രൂപ്പ് ആ കോൺട്രാക്ടറെ കൂടെ കുട്ടിക്കാലത്തൊക്കെ ഇതിന് എല്ലാവരും ചോദിക്കും നമ്മുടെ എന്താവണമെന്ന് ആഗ്രഹിക്കുമ്പോ ഞാൻ പറയുന്നത് ബസ്സിന്റെ ഡ്രൈവർ ആവണം. കോളേജൊക്കെ എത്തിയപ്പോ മിമിക്രി കാരണം എന്റെ ആഗ്രഹ സാക്ഷാത്കാരമാണ് ഇവിടെ നിൽക്കുന്നത് അല്ലെ. ഡ്രൈവർ ആണ്, മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ നിങ്ങളുടെ ആഗ്രഹമാണ് നിങ്ങൾ ഇവിടെ എത്തിച്ചത്. ആഗ്രഹിച്ചിട്ട് മാത്രം കാര്യമില്ല, ശ്രമം കൂടി വേണം. ഡ്രൈവിംഗ് സൈഡിൽ ഇങ്ങനെ നടന്നിട്ട് അത് നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഡ്രൈവർ ആയിരിക്കും, ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കണമെങ്കിൽ നമ്മുടെ ശ്രമം വേണം, നമ്മുടെ പ്രാക്ടീസും വേണം, അത് പ്രയത്നം വേണം. നമ്മളൊക്കെ വലിയ കലാകാരനായിട്ടല്ല, നമ്മുടെ ആഗ്രഹമാണ് ഇവിടെ എത്തിച്ചത്. ഓക്കെ, അപ്പൊ അത് തുടർന്നുകൊണ്ടിരിക്കുക, ഞങ്ങൾ ഉണ്ടാവും ഇവിടെ. ശ്രീത്തെ, നമ്മളെ ഞെട്ടിച്ചത് ഏറ്റവും അധികം കൈയടി നമ്മുടെ ഇന്ദ്രജിത്തിനാണ്. സാധ്യം സാധ്യം എന്ന് പറഞ്ഞാല് നമ്മളെ ആ ഒരു സിനിമയിലേക്ക് പോയി. കാരണം ആ സീനിൽ ഇന്ദ്രിയത്തിന്റെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ നമുക്ക് കഴിയും. അത്രയ്ക്ക് പെർഫോമൻസ് ആയിരുന്നു അത്. നിങ്ങൾ അത് ഭയങ്കര രസമായിട്ട് നിങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. എന്തായാലും മിമിക്രി വിടണ്ട, മിമിക്രി നല്ലൊരു കൂടെ കൊണ്ടുവന്നിട്ട് പാഷനായിട്ട് തന്നെ കൊണ്ടുപോകാം കേട്ടോ. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് വരിക. അതുപോലെ ഡിബിനെ, നിങ്ങളൊരു അസാധ്യ ആർട്ടിസ്റ്റാണ് കേട്ടോ. കാരണം വിഷ്ണു ഉണ്ണികൃഷ്ണൊക്കെ എന്നറിയോ, ഈ നടന്മാർക്ക് ഓരോ വെറൈറ്റി ഉണ്ടെങ്കിലും ഓരോരുത്തർ വന്ന് ചെയ്യുമ്പോൾ ഇതാണ് പെർഫെക്ഷൻ, ഇതാണ് പെർഫെക്ഷൻ എന്ന് കാട്ടിക്കൊടുക്കുന്ന രീതിയിലാണ് അല്ലേ. ഇന്ന് മേഘട്ടനാണെങ്കിലും അതെ, നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ആണെങ്കിലും. നിങ്ങൾക്ക് ഒരുപാട് സിനിമകളൊക്കെ കിട്ടട്ടെ പ്രാർത്ഥിക്കാം. നല്ലൊരു നല്ല ഭാവിയുള്ള ഒരാളാണ്. ഒരു സ്പിൻ ഈ ഇതിനകത്ത് അറിയാലോ, നേരെ 5 മുതൽ 10,000 വരെ ഉണ്ട്. എടുത്തോ, സ്പിൻ ചെയ്തോ. അപ്പൊ ഒരു കൂമാം പൂയി തുടങ്ങല്ലേ. ഇവനെ 14 തിരിച്ചേട്ടാ, ഒന്നും ഒരു സ്പിൻ നടത്തിക്ക്. ആ തത്ത കോമഡി തത്ത തത്ത ഉത്സവ തത്ത. അതിനകത്ത് ഏതാ വേണ്ടേ? 15 നല്ല തീരുമാനമാണേ. നല്ല തീരുമാനമാണ്. അല്ല, ശ്രീതാർന്ന് ഏത് നമ്പർ എടുക്കുമായിരുന്നു? 15 തന്നെ. പ്രജോട്ട് നമ്പർ? ഞാൻ 15 എടുക്കും. ഇവിടെ ഈ കൂട്ടത്തില് 15 സപ്പോർട്ട് ചെയ്യുന്ന എത്ര പേരുണ്ട്? കൂടുതൽ ആൾക്കാരും 15 തന്നെയാണ്. 14 എത്ര പേർക്കാണ് താല്പര്യം? വെരി ഗുഡ്. അപ്പൊ നമുക്ക് 14 ഒന്ന് ഓപ്പൺ ചെയ്യാം. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 14. 14 കൈമുക്കിയ ആൾക്കാർ ആരൊക്കെയാ? അടിപൊളി. അവർക്ക് വേണ്ടി ഒരു കൈയിലെടുത്ത ബാക്കിയുള്ളവര്. നമുക്ക് ആവശ്യപ്പെട്ട് നമുക്ക് കിട്ടും, അത് മതി. 15. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 15. 5,000. അല്ല, 10,000 കിട്ടണെങ്കിൽ ഞാൻ പകുതി ഞാൻ ചോദിച്ചാനെ. അപ്പൊ നിനക്ക് കിട്ടാനുള്ള കിട്ടിയിട്ടുണ്ടോ?